നമസ്കാരം. രാമനാട്ടുകര വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ അതിൽ ചില വ്യക്തികളുടെ ഇടതു ബന്ധത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ആയുധമാക്കാൻ മനോരമ ഗൂഢശ്രമം നടത്തുന്നുണ്ട്. മനോരമയ്ക്ക് മുമ്പേ ഉള്ളൊരു പ്രശ്നമാണ് ഈ ചുവപ്പിനോടൊരു അസഹിഷ്ണുത. എന്തുണ്ടെങ്കിലും ഈ അതിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് അതിനകത്തുണ്ടെങ്കിൽ അവരെ ആ വിഷയത്തിൽ കരിനിഴൽ വീഴ്ത്താൻ വേണ്ടിയുള്ള ഇടപെടൽ സ്വാഭാവികമാണ്. ഇപ്പോൾ ആകാശ് തില്ലങ്കരിയും അർജുൻ നായക് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധമാണ് മനോരമയ്ക്ക് അത് വലിയ വാർത്താ പ്രാധാന്യമുള്ളതും, അല്ലെങ്കിൽ മനോരമയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ ചുമലിൽ ഈ സ്വർണ്ണക്കടത്ത് ചാർത്തി കോൺഗ്രസിനെയും ബി ജെ പിയെയും വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്ന് പറയുന്നത് മനോരമയ്ക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് DYFI പോലുള്ള പ്രസ്ഥാനങ്ങളെ ഈ കേസിലേക്ക് അനാവശ്യമായി വലിച്ചിഴച്ച് ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി അവർ ഒരു ഗൂഢശ്രമം അല്ലെങ്കിൽ വൃദ്ധാവിലുള്ള ഒരു പരിശ്രമം നടത്തുന്നു. അർജുനായങ്കിയും അല്ലെങ്കിൽ ഈ പറയുന്ന ആകാശ് തില്ലങ്കരിക്കൊക്കെ യുവജന സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വവും അവിടുത്തെ പാർട്ടി നേതൃത്വവും എല്ലാം അതിൽ ഉത്തരവാദികളാണെന്ന് മനോരമ അങ്ങ് സമർത്ഥിക്കുകയാണ്. പക്ഷേ മനോരമ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മനോരമയ്ക്ക് എങ്ങനെയും കോൺഗ്രസിനെ ഈ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ. അതിൻ്റെ കൊട്ടേഷൻ അവർ ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവ വികാസങ്ങൾ വന്നാലും അതിൽ ഇടതുപക്ഷത്തിനെ ഒന്ന് കരിവാരി തേച്ചിട്ട് കോൺഗ്രസിന് കുറച്ച് പ്ലസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കോൺട്രാക്ട് അവരെടുത്തിട്ടുണ്ട് എന്ന് കാലങ്ങളായി ഈ നാട്ടിൽ കാണുന്നതാണ്. ഇപ്പോൾ അർജുൻ ആയങ്കരായിക്കോട്ടെ അല്ലെങ്കിൽ ആകേശ് തില്ലങ്കരിക്കായിക്കോട്ടെ, ഈ നാട്ടിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് പങ്കുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു വസ്തുതയാണ്. ഈ നാട്ടിലെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ അതിൽ ആരൊക്കെയാണോ പ്രതികൾ അവരുടെ പേര് പുറത്തു വരുമെന്നുള്ളത് സ്വാഭാവികതയാണ്. അതിൽ ഈ പേര് വരരുതെന്ന് പോലീസിന് തീരുമാനമുണ്ടെങ്കിൽ അവർക്കത് മൂടി വയ്ക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നവരായിരുന്നാലും ശരി, അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ടവർ തന്നെയാണ്. ഇപ്പോൾ DYFI പോലൊരു പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വലിയ മൈലേജ് ഉണ്ടായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവർ ഈ ലോക്ക്ഡൌൺ കാലത്തായിക്കോട്ടെ അല്ലെങ്കിൽ കൊറോണ വ്യാപനമുണ്ടായ സന്ദർഭത്തിലെല്ലാം പൊതുജനങ്ങൾക്കിടയിൽ കാര്യക്ഷമമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ അംഗീകാരവും സ്വീകാര്യതയും കിട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ ആ ഇമേജിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനോരമ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ട് യുവാക്കളുടെ പങ്ക്, അതിനെ മുൻനിർത്തി ഇതിപ്പോൾ DYFIയുടെ ചുമലിൽ അല്ലെങ്കിൽ DYFIക്കാരെല്ലാം ഈ നാട്ടിൽ സ്വർണ്ണക്കടത്തുകാരാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഗൂഢശ്രമം മനോരമയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൻ്റെ പേര് മാധ്യമപ്രവർത്തനമെന്ന് പറയാൻ കഴിയില്ല. അതിനെ വേറെ എന്തെങ്കിലും ഒരു പേരിട്ട് വേണം വിളിക്കേണ്ടി വരിക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു രാഷ്ട്രീയത്തെ ഈ നാടിൻ്റെ മുന്നിൽ വില കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ ആ സംവിധാനത്തിന് മേൽ നിങ്ങൾ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ഒരു മാധ്യമത്തെ ഉപയോഗിക്കുന്നതിൻ്റെ പേര് മാധ്യമപ്രവർത്തനമെന്നല്ല, മാമാപ്രവർത്തനമെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഇതിനിടെ അതാണല്ലോ നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 300,000-ലേറെ അംഗങ്ങളുള്ള ഒരു പാർട്ടി സംവിധാനം, അല്ലെങ്കിൽ അത്രത്തോളം പേര് പരസ്പരം ഈ സംസ്ഥാന നേതൃത്വം തൊട്ട് ഇങ്ങ് ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടാകും അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രമാണ് ആലോചിക്കേണ്ടത്. ഒരു സമൂഹമാണ്. അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ടാകുമെന്നുള്ള കാര്യമൊന്നും ഈ ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റുന്ന ഒരു സംവിധാനമല്ല ഇത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മനോരമയ്ക്ക് കുറേ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഇടതുപക്ഷത്തിനെ അങ്ങോട്ട് അവർക്ക് അംഗീകരിക്കാൻ വലിയ വിമുഖതയുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി, കേരളത്തിൽ അവർ നടത്തിയ ഒരു സർവേയും അതിൻ്റെ റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ സർവേ പ്രകാരമാണെങ്കിൽ എന്തായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ സാമാന്യ യുക്തിയുള്ളവർക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അവർ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ വലിയ അത്ഭുതത്തോടുകൂടി കാണേണ്ടതൊന്നുമില്ല. ഈ മറ്റ് വിവാദങ്ങളെല്ലാം തണുപ്പിച്ച് സർക്കാരിനെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം. ഇപ്പോൾ തൊട്ടുമുമ്പ് കെ സുധാകരനുമായിട്ടുള്ള പ്രശ്നം ഈ നാട്ടിലുണ്ടാക്കിയെടുത്തത് മനോരമയാണ്. മനോരമ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ മോശമായിട്ട് കെ സുധാകരൻ നെഞ്ചത്ത് ചവിട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു പൈങ്കിളി എഴുത്തെഴുതി വിട്ടതാണ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. ആ ഒരു സംഭവം ഉണ്ടാക്കി അത് കെ സുധാകരൻ ഈ നാട്ടിലൊരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി അവർ എഴുതി വിട്ടൊരു പൈങ്കിളി വർത്തമാനമാണ്.
അതിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി കൊടുത്തപ്പോൾ മനോരമ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എന്താ ഈ പ്രൈം ടൈമിലൊക്കെ വന്നിരുന്ന് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പോകുന്നു നിങ്ങൾക്ക് ചില പൈങ്കിളി എഴുത്തുകൾ എഴുതി ചിലർക്ക് ഹീറോയിസം പരിവേഷം കൊടുക്കാമെങ്കിൽ അതിനെ കൃത്യമായിട്ട് മറുപടി പറയാനും അത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ചില കേന്ദ്രങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മനോരമ അറിഞ്ഞാൽ കൊള്ളാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു വിട്ടാൽ അല്ലെങ്കിൽ പടച്ചു വിട്ടാൽ അതുകൊണ്ട് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ വികാരം മൊത്തം ഉണർത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തരിമ്പ് കാര്യം നടന്നിട്ടില്ല എന്ന് മനോരമയുടെ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഈ ഓർത്തഡോക്സ് സ്നേഹമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലൂടെയല്ല കാണിക്കേണ്ടത് അത് കാണിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച് അതിലൂടെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം അല്ലാതെ ചിലർക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകളും ചിലർക്ക് വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തുന്ന മനോരമയുടെ ശൈലി വീണ്ടും ഒരിക്കൽ കൂടി പൊളിയാൻ പോവുകയാണ് കുറച്ച് ദിവസം നിങ്ങൾക്ക് മുൻ സ്വർണ്ണക്കടത്ത് കേസ് പോലെ ഈ നാട്ടിൽ ഇതാ ജലീലിന് കുരുക്കുമുറുകുന്നു പി ശ്രീരാമകൃഷ്ണന് കുരുക്കുമുറുകുന്നു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അന്വേഷണം എത്തുന്നു ഈ നാട്ടിൽ ഇതാ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കളും സ്വർണ്ണക്കടത്തിൽ അകത്താകാൻ പോകുന്നു എന്ന് എഴുതിയ ഒരു പരമ്പര നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോ ആ എഴുത്തുകളെല്ലാം എന്തായി തീർന്നു എന്നുള്ള കാര്യം കൂടി മനോരമ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് രാമനാട്ടുകരയിൽ നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് ഡിവൈഎഫ്ഐക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത് മുഖം രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് നിങ്ങൾക്ക് നേരെ തന്നെ ബൂമറാങ്ങായിട്ട് വരാൻ വലിയ സമയം വേണ്ട എന്നും മനോരമയുടെ മാനേജ്മെന്റ് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും.